ജൂൺ 25 അക്വിറ്റേനിലെ വിശുദ്ധ പ്രോസ്പർ. പ്രോസ്പർ ഫ്രാൻസിലെ അക്വിറ്റേനിലാണ് ജനിച്ചത്. വ്യാകരണ പഠനത്തിനു ശേഷം മാർസയ്ക്ക് സമീപമുള്ള പ്രൊവിൻസിലേക്ക് പോയി. രക്ഷാകരമായ പ്രവൃത്തികൾ ചെയ്യാനും ചെയ്യാൻ ആഗ്രഹിക്കുവാനും പ്രസാദവരം വേണമെന്നുള്ള വിശുദ്ധ അഗസ്തീനോസിന്റെ സിദ്ധാന്തത്തെ എതിർക്കുന്ന ചിലർ അവിടെയുണ്ടായിരുന്നു. പോയിറ്റേഴ്സിലെ വിശുദ്ധ ഹിലേരിയോടൊപ്പം അൽമായി വിശ്വാസി മാത്രമായിരുന്ന പ്രോസ്പറും ചേർന്ന് അഗസ്തീനിയൻ സിദ്ധാന്തത്തെ അഥവാ തിരുസഭാ തത്വത്തെ നീതീകരിച്ചു. മാർസേ നഗരത്തിന് സമീപമുള്ള ചില വൈദികരുടെ ചിന്താഗതി പ്രോസ്പർ വിശുദ്ധ അഗസ്റ്റിനെ അറിയിച്ചു. അഗസ്റ്റിൻ 428 429 രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയെങ്കിലും അബദ്ധവാദികളുടെ ഹൃദയത്തിന് മാറ്റം വന്നില്ല. പ്രോസ്പറും ഹിലേരിയും കൂടി റോമർ മാർപ്പാപ്പ സെലസ്റ്റിനെ കണ്ട് ഒരു തീരുമാനം വാങ്ങിച്ചു. അപ്പോഴേക്കും അഗസ്റ്റിൻ ദിവംഗതനായിരുന്നു. മാർപ്പാപ്പയുടെ തീരുമാനവും അബദ്ധ സിദ്ധാന്തക്കാർക്ക് പൂർണ്ണ സംതൃപ്തി വരുത്തിയില്ല. പ്രോസ്പർ കൃതജ്ഞർ എന്ന ഒരു സുന്ദര കവിത എഴുതി. ദൈവവരപ്രസാദം ലഭിച്ചിട്ടും അത് അംഗീകരിക്കാത്ത കൃതജ്ഞതരെ പറ്റിയാണ്, അതായത് പെലാജിയൻ പാഷണ്ഡതയും സെമി പെലാജിയൻ പാഷണ്ഡതയും സ്വീകരിച്ചിരിക്കുന്നവരെ പറ്റിയാണ് ഈ കവിത. 440 വിശുദ്ധ ലയോ മാർപ്പാപ്പ വിശുദ്ധ പ്രോസ്പെറിനെ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. ആ സ്ഥാനം വഹിച്ചുകൊണ്ട് പെലാജിയൻ പാഷണ്ഡതയെ പ്രോസ്പർ തകർത്തുകളഞ്ഞു. പെലാജിയൻ പാഷണ്ഡതയെ പൂർണ്ണമായും പരാജയപ്പെടുത്തിയത് പ്രോസ്പറാണ്. ദൈവാനുഗ്രഹം കൂടാതെ രക്ഷയ്ക്കു വേണ്ട യാതൊന്നും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. അതിനുതകുന്ന ഒരു സച്ചിന്ത പോലും നമുക്കുണ്ടാകുകയില്ലെന്ന് തിരുസഭാ പഠനം ദൃഢമാക്കിയത് വിശുദ്ധ പ്രോസ്പർ തന്നെയാണ്. പ്രാർത്ഥന. ദൈവാനുഗ്രഹം കൂടാതെ രക്ഷയ്ക്കു വേണ്ടത് യാതൊന്നും പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ലെന്നും അതിനുപകരിക്കുന്ന യാതൊരു സച്ചിന്ത പോലും ഉണ്ടാവുകയില്ലെന്നും തിരുസഭയിലൂടെ പഠിപ്പിച്ച വിശുദ്ധ പ്രോസ്പറെ രക്ഷയുടെ സുവിശേഷം പ്രചരിപ്പിക്കുന്നവർ കൂടുതൽ തീഷ്ണതയോടെ പ്രവർത്തിക്കുന്നതിനുള്ള വരവും ദൈവിക ജ്ഞാനവും ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ.